അത് പെട്ടെന്ന് നീന്തി പോകാനുള്ള സ്ഥലം ഒരു വലിയതിലിട്ട് കറക്റ്റ് നീന്തണ കാണിക്കാം. വലിയത് ജീവനുള്ള മീൻ ഞാൻ മീൻ വാങ്ങാൻ പോയി പോയി കാണോ. അക്കൊരു ആവേശമില്ലാത്ത വയ്യാത്തോണ്ടാ ഉണ്ടോ ഇത്? ചത്തതോ? ഇത് ജീവണ്ട് കൂടെ നോക്കി കാക്ക്. ഇതാണ് ഉടുമ്പൻ സ്രാവ്. ഇയാ വെള്ളം എടുത്തുണ്ടോ? വെള്ളം എടുത്തുണ്ടോ? ഇതിനകത്ത് എത്ര പെട്ടെന്ന് ജീവൻ പോകൂല. ഇതാണ് ഉടുമ്പം സ്രാവ്. ആ ഈ വെള്ളത്തിലിട്ട് കറക്റ്റ് ജീവുള്ളതുകൊണ്ട് ഞാൻ അതിനെ പച്ചയ്ക്കുന്ന പോവാ. പച്ചയ്ക്കുന്ന എന്ത് തരും? ഒന്നും തരില്ല. ഒന്നും തരില്ല. അത് പെട്ടെന്ന് നീന്തി പോകാനുള്ള സ്ഥലം ഒരു വലിയതിലിട്ട് കറക്റ്റ് നീന്തണ കാണിക്കാം. വലിയതിലടി അതിന് വെള്ളത്തിലടി ഉണ്ടാ. ഇതാണ് ഉടുമ്പൻ സ്രാവ്. കാണോ ശരിക്കും മീനൊക്കെ ഫ്രഷോടെ നമുക്ക് തിന്നാം. പച്ചക്ക് തിന്നാ കൂടെ ഞാൻ ചെയ്ത് ഇന്നെ കടിച്ചു തരുന്നു. കൊറച്ച് പേടിച്ച് കൊറച്ച് ഓവറാക്കി ഉടുമ്പ് പറഞ്ഞ ജീവിയോ? എന്ത്? ഇതാണ് ഉടുമ്പൻ സ്രാവ്. സൂപ്പർ. ഇങ്ങനെ കത്തിയ മുറിച്ചം കൂട്ടാട്ടാ. ആരിക്കും ഞാൻ മുറിച്ചം കൂട്ടി തരാം. ഇനി വേറെ കമന്റ് കത്തിച്ചിരിക്കും. ഇങ്ങനെ എല്ലാം മുറിച്ചം കൂട്ടാറിഞ്ഞിട്ട് ഫ്രഷ് മീനിങ്ങനെ അത്ര ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടില്ല. ശമ്പളം എടുത്ത് കടപ്പുറത്തെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഫ്രഷ് മീനെ കിട്ടിയത്. ഇപ്പം ചാലിയം പരപ്പനങ്ങാടി, അപ്പോൾ പരപ്പനങ്ങാടി ഭാഗത്ത് ചെട്ടിപ്പടിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ തള്ളരുത്, ഞങ്ങളെ പറോക്കിലുദ്രം കിട്ടും. തള്ളരുത്, ഞങ്ങളെ പറോക്കിലുദ്രം കിട്ടും. പറോക്കും ചാലിയൊക്കെ ഏകദേശം എടുത്തിടത്താണ് കിട്ടാത്ത ആൾക്കാരുണ്ട്. വെറും വണ്ടി മീൻ വണ്ടി നിന്ന് മാത്രം മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഓ ഇവിടെ നട്ടാ വേരത്തേക്കാരണ്ടേ. നമ്മളിതിനെ തോരൊക്കെ റെഡിയാക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തോര് നല്ല കട്ടിയാണ്. നേട്ടനേക്കാളും മുമ്പ് തിന്നാൻ കാത്തു നിൽക്കുന്ന ആൾ. വെയിറ്റിംഗ് വെയിറ്റിംഗ് ആൻഡ് ദിസ് ഈസ് യു. അരെ ദിസ് ഈസ് യു. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു മീനാട്ടോ ഈ ഉടുമ്പൻ സ്രാവ് പറഞ്ഞത്. കാര്യം ഒരുപാട് ഔഷധ ഗുണമുള്ള മീനാണ്. കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. റയർ പീസാണ്, എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ തൊലി പോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ നല്ല കട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലേക്ക് നമ്മൾ പോവാണ്. തൽക്കാലം ഞാൻ മുറിച്ചിട്ട ബോസങ്ങളെ തിന്നോളി. നല്ലൊരു ഓപ്ഷൻ ആണല്ലേ. ആ നല്ലൊരു ഓപ്ഷൻ ആണല്ലേ.
ഗ്രേറ്റിംഗ് ഇസ് ഒരു വലിയ കഷ്ണം റെഡി ആക്കിയിട്ട് കാണിക്കുമ്പോൾ തിന്നണ മുറിക്കണം, തിന്നണ മുറിക്കണം. ആര് കഷ്ടപ്പെട്ടിട്ട്? ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കൊന്താണ്. ഇതാണ് സംഭവം. അപ്പൊ ഇത് നമുക്ക് തോലൊക്കെ പോക്കി ഇനി ജീവനോടാ തിന്നണത്. അത് ജീവനുള്ള ഫ്രഷ്. ഇതിലൊരു മരുന്നും ഒന്നും ഇത് കുത്തി നിറച്ചിട്ടില്ല. സാധാരണ മീനിനൊക്കെ കിട്ടുമ്പോൾ മരുന്നും അതൊക്കെ കുത്തി നിറയ്ക്കും. ഇതാകുന്നില്ല, ജീവനുള്ള സാധനം, ജീവനുള്ളത് ഞാൻ കാണിച്ചെന്ന്. അപ്പൊ ഇനി ഇത് ജീവനോടെ തിന്നാൻ പോവാണ്. അപ്പൊ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം, എന്നാലും ഞാൻ തിന്നുള്ളൂ. എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് പോയി നോക്കാം. നമ്മള് ഈ ഡിസ്കവറി ചാനലൊക്കെ കണ്ടില്ലേ ഈ പച്ചക്കല്ലാതെ നിന്നൊരു ടേസ്റ്റ് പറയണത്. മുമ്പൊക്കെ നോക്കിയൊക്കെ എന്താ സംഭവം. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ പച്ചക്ക് തിന്നുന്നത്. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയണേ. നോക്കി നോക്കാം. ഏച്ചിയേ ഒന്ന് വന്ന് നോക്കി, തിന്നാൻ നിന്നാള് തുപ്പ ചെയ്യണ്. തുപ്പ് നല്ല നല്ല ഉറപ്പാണ്, നല്ല മുള്ളുണ്ട്. കള്ളത്ര തിന്നണൊന്നുമില്ല. അങ്ങനെണ്ട്. അപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞാല് വലിയൊരു വൃത്തികരമായിട്ടൊന്നും തോന്നുന്നില്ല. തിന്നാൻ പറ്റിയ സംഭവം തന്നെയാണ്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ വെച്ചാല് എന്താ പറയാ, അല്ല എന്തിന്റെ ടേസ്റ്റ് ആണെന്ന് നോക്കട്ടെ, ഞാൻ ആലോചിച്ച പോലെ. ഇത് ഇതിന്റെ ടേസ്റ്റ് ഇപ്പോ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഒന്നിന്റെ ഒന്നും ഉപമിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ഒരു നമ്മള് മറ്റേ ഈ റബ്ബറൊക്കെ തിന്നില്ലേ, റബ്ബറൊക്കെ പൂച്ച അന്റെ പണി പപ്പട്ടെടുത്ത്. അപ്പൊ നമുക്ക് തിന്നിട്ട് മറ്റേ ഛർദ്ദിക്കാൻ പറഞ്ഞ അങ്ങനെ ലെവലൊന്നും ഇല്ല. തിന്ന് ഞാൻ ഇറക്കി. അപ്പൊ ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുമ്പോ വലിയ പുളി അങ്ങനെയുള്ള നമ്മളെ സ്ഥിരം കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഇത്. പച്ചയ്ക്ക് നമ്മൾ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്. അപ്പൊ പൂച്ച നോക്കുകയാണ് ഇത്. ഞാൻ പച്ചയ്ക്ക് നമ്മൾ ഇത് വേറെ തന്നെ ടേസ്റ്റ് ആണ്. അത് എന്താ പറയാ, എവിടുന്ന ഒരു ഒരു ഇങ്ങനെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു സാധനം തിന്നിട്ട് എന്താണെന്ന് ഓർക്കില്ല. അതിന്റെ പേര് പറയാം. എട്ടുകാലി എട്ടുകാലി രസമുണ്ട്. അപ്പൊ ഒന്ന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ തിന്നിന്ന് മൂടി നോക്കട്ടെ. ഇത്രക്ക് ഇഷ്ടായി, വിചാരിച്ച മാതിരി ഇല്ല, അധികം ഇല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ മാതിരി ഇത് ചാവല്ല, ഇറച്ചിന്റെ ഒരു എല്ലുണ്ടാവും. എന്നാലും നമ്മളെ മറ്റേ മുള്ള് തന്നെ ഓവറായിട്ടില്ല, നല്ല കട്ടിയുണ്ട്. അടിപൊളിയാണ്. എല്ലാരും ട്രൈ ചെയ്യണം. എല്ലാരും ട്രൈ ചെയ്യും. ഗുഡ് ബൈ.